Don't worry. I'll meet you, Julie. Sure. Promise. Thank you. Then, good night, Julie. Okay. Miss Rani? Bye. ഒന്ന് പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു. എന്റെ പേര് രഘു. ഞാൻ എന്നും ഈ ഹോട്ടലിൽ വരുന്ന ആളാണ്. അറിയാം. എല്ലാ പ്രോഗ്രാംസും ഞാൻ കാണാറുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനൊരു സമ്മാനം തന്നാൽ സ്വീകരിക്കുമോ? ഞാൻ ആരോടും സമ്മാനം വാങ്ങിക്കാറില്ല. എക്സ്ക്യൂസ് മീ, അതിരു കടന്ന സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതാ. വളരെ നന്ദി. വീട് എവിടെയാ? എന്തിനാ വീടൊക്കെ ചോദിക്കുന്നത്? കാറുണ്ട്, കൊണ്ടുപോയി വിടാ. മിസ്റ്റർ, നിങ്ങളുടെ കൂടെ ചുറ്റി നടക്കുന്ന പെണ്ണുങ്ങളെ പോലെ എന്നെ കണക്കാക്കരുത്. റാണി, ഞാൻ മതി മതി, നിങ്ങളുടെ സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല. അല്ല, രഘു സാർ പോയില്ലേ? റാണി ഒന്ന് പരിചയപ്പെടുകയായിരുന്നു. പരിചയപ്പെട്ടല്ലോ, ഇനിയെങ്കിലും പോയിക്കൂടെ? കുട്ടമ്പിളെ, റാണി എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ വരട്ടെ. എക്സ്ക്യൂസ് മീ, ഗുഡ് നൈറ്റ്. റാണി, അത് ആരാണെന്ന് അറിയാവോ? വലിയൊരു കോടീശ്വരന്റെ മകനാ. അതുകൊണ്ടായിരിക്കും പെണ്ണുങ്ങളെയും കൊണ്ട് ഹോട്ടലിൽ ചുറ്റുന്നത്. പെണ്ണുങ്ങളെ ആ പയ്യന്റെ പുറകെയാ ചുറ്റി നടക്കുന്നത്. എന്തിനാ കാശടിക്കാൻ? പക്ഷേ രഘു സാർ ആരുടെ വലയിലും വീഴില്ല. അതുപോട്ടെ, പിള്ളച്ചേട്ടൻ എന്റെ കൂടെ വരുന്നുണ്ട്. റാണി വിളിച്ചു, ഞാൻ വരാൻ അല്പം താമസിക്കും. ശരി. ഒരു രക്ഷയുമില്ല സാർ, ഞങ്ങൾ എന്ത് ചെയ്തിട്ടും ഇവൻ ഒന്നും പറഞ്ഞില്ല. എന്തെങ്കിലും ക്ഷമിക്കണം, ഇവനെ കൊണ്ട് എങ്ങനെയെങ്കിലും സത്യം പറയിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. കാറ് മോഷണല്ലാതെ ഇനി വേറെ വഴിയില്ല. അതുകൊണ്ട് വരുന്ന വണ്ടിയൊക്കെ എങ്ങനെയെങ്കിലും കൈ കാണിച്ച് നിർത്തണം. ഒന്ന് നിർത്താനേ, ചതിച്ചു പറഞ്ഞില്ല കഴിവതി. ഇന്ന് എന്താഴ്ചയാ? ബുധനാഴ്ച. അതിനെ പരാതാല ഒന്നും നടക്കില്ല. അവൻ നോക്കാം. വിവരം കേട്ടതാ, അവൻ നമ്മളെ വർഗത്തെപ്പെട്ടവനാ. എന്താ ചെയ്യ? നോക്ക്, ഒരു വണ്ടി വരുന്ന, ഇതെങ്ങനെ നിർത്താം? ബാബാ വാ. ഒന്ന് നിർത്തണേ, ഒന്ന് നിർത്തണേ, ഒന്ന് നിർത്തണേ, ഒന്ന് നിർത്തണേ. എടാ, വിസ്കി കണ്ടാൽ നിർത്താതെ വിവരം കേട്ടവൻ. അവന് ജോണ്ടീസ് ആവും, വിസ്കി അടിക്കില്ല. രാഘവ, ഇനി ഏതിന് രാഹുകാലം കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി. ആ ഒരു കാറ് വരുന്നുണ്ട്, ഓടിക്കുന്നൊരു പെണ്ണാണല്ലോ. പെണ്ണാണോ? എന്നാൽ രാഹുകാലം ഒരു പ്രശ്നമല്ല. പ്രശ്നമല്ല. അതൊന്നും വേണ്ട, ഞങ്ങൾക്കൊരു ലിഫ്റ്റ്. എവിടെ പോവാ? ഹോസ്പിറ്റലിലേക്ക്. ഞങ്ങളുടെ ഭാര്യയ്ക്ക് പ്രസവവേദനയായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിരിക്കണം. അങ്ങോട്ട് പോവാനാ പ്ലീസ്. രണ്ടുപേർക്കും കൂടി ഒരു ഭാര്യയാണോ? അല്ല മാഡം, എന്റെ ഭാര്യയാണ്. ഐ എം എ ബാച്ചിലർ. ചില ആലോചനകളൊക്കെ വരുന്നുണ്ട്. നിങ്ങളൊരു സ്ത്രീയല്ലേ, പ്രസവവേദന എന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ കല്യാണം കഴിയാത്തവളാ. എന്നാലും പ്രസവിച്ചു കൂടുന്നില്ലല്ലോ. സോറി, നോൺസെൻസ്. ഇവനൊരു പമ്പര വിട്ടിയാ മാഡം, പ്ലീസ്. എക്സ്ക്യൂസ് മീ മാഡം, ഞങ്ങൾക്ക് ചെയ്യുന്ന ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. കുറേ കയറിക്കോ.
മാഡം, എന്താ പേര്? എവിടാ വീട്? എങ്ങോട്ടാ പോകുന്നത്? യു ആർ വെരി വെരി ബ്യൂട്ടിഫുൾ. വീട്ടിൽ ആരെല്ലാം ഉണ്ട്? നിർത്താൻ പോണ. എന്താ നിർത്തിയത്? ഞാൻ ഇപ്പൊ വരാം. എവിടെ പോകുന്നത്? എനിക്ക് ഒരാളെ കാണാനുണ്ട്. വെരി ഗുഡ്, താങ്ക് യു. അവള് വരുന്നതിന് മുമ്പ് ഈ കാറിൽ നമുക്ക് കടന്നാളെ. ശരി വാ. തലമുട്ടയടിച്ചപ്പോ കല്ലുമഴ പെയ്തു എന്ന് പറഞ്ഞൊരാലോടാ. എന്താ സാർ, ഒരു സ്ത്രീയാണല്ലോ ഈ വണ്ടി ഓടിച്ചോണ്ട് വന്നത്. സ്ത്രീയോ? സ്ത്രീയോ? നിന്റെ ഈ ഹെയർ സ്റ്റൈൽ ഒക്കെ കൂടി കണ്ടപ്പോ സാറിന് സ്ത്രീയാണെന്ന് തോന്നി കാണും. അതാണ് സാർ ഫോളോ ചെയ്ത് വന്നത്. യു ആർ ഹൈലി റൊമാൻറ്റിക് സാർ. ഇതേ മോഡൽ വണ്ടി തന്നെയാണ്, പക്ഷെ നമ്പർ വേറെയാണ്. സാറിന് എന്താ വേണ്ടത്? ഇതുപോലൊരു വണ്ടിയിൽ പതിവായിട്ട് കള്ളക്കട സാധനങ്ങൾ കൊണ്ടുപോകാറുണ്ട്. ആ വണ്ടിയാണ് ഞങ്ങൾ ഫോളോ ചെയ്ത് വന്നത്. അതിന് മാന്യന്മാരായി ഞങ്ങൾ ഉപദ്രവിക്കുന്ന എന്തിന്? സോറി, നിങ്ങൾ പോയിക്കോളി. താങ്ക് യു ഫോർ ഡ്രിങ്ക്. ഇൻസ്പെക്ടർ പറഞ്ഞത്? അതെ. എന്നാ അതിനകത്ത് വല്ലതും കാണും? കാണും. ഒടുക്കത്ത് കൂടി
വഴിക്ക് ബാത്റൂം. മീശയും ഒട്ടാണ് രാഘവ. കള്ളകൻ പറഞ്ഞ വണ്ടി, വണ്ടിക്കുള്ളിൽ ശവം, ശവത്തിന്റെ തലയിൽ ചാവി. രാഘവ നീ അതോടെ ഇട്ടേക്ക്, നമുക്ക് വേറെ സ്ഥലം വിടാം. വാസു, ഈ ചാവിക്കും ഏതോ തലച്ചോറും തമ്മിൽ ബന്ധമുണ്ട്. ഇതുവരെ പൂട്ടിനെ പറ്റിയ ചാവി വേണം, ഇനിയിപ്പോ ചാവിക്ക് പറ്റിയ പൂട്ട് അന്വേഷിച്ചെടുക്കേണ്ടി. ഈ ചാവിയുടെ രഹസ്യം കണ്ടുപിടിച്ചാൽ നമുക്ക് പണം ഉണ്ടാക്കാനുള്ള മാർഗം താനേ ഉണ്ടാകും.